എടികെയുടെ വിദേശ ഡിഫൻഡറെ റാഞ്ചിക്കൊണ്ട് ഹൈദരാബാദ് എഫ് സി. കേരള ബ്ലാസ്റ്റ് നാല് മലയാളി താരങ്ങളെ നിലനിർത്തി. കേരള ബ്ലാസ്റ്റേഴ്സിന് സ്പോർട്ടിംഗ് ഡയറക്ടറും കിബുക്കനെയും പറഞ്ഞ താരം മിക്കുവാണോ? നമ്മളുടെ മാർക്കസ് മെഗുല പറഞ്ഞ സൗത്ത് അമേരിക്കൻ പ്ലെയർ മാർസലിനിയാണോ? കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബുധനാഴ്ചത്തെ ഓപ്ഷൻ പ്രഖ്യാപനം ആരെക്കുറിച്ചായിരിക്കും? അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗോഡ്സ് ആൻഡ് സ്പോർട്സ്. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് എ ടി കെ മോഹൻ ബഗാൻ്റെ പ്ലെയറെ റാഞ്ചിന് ഒരുങ്ങി ഹൈദരാബാദ് എഫ് സി എന്ന റൂമർ പറ്റിയാണ്. അപ്പോൾ നമ്മളുടെ ഈ താരത്തിൻ്റെ പേരെന്ന് പറയുന്നത് ജോർജ് ജോൺസൺ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഈ താരത്തെയാണ് ഇപ്പോൾ ഹൈദരാബാദ് എഫ് സി തങ്ങളുടെ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഈ താരം ടീം വിടുമെന്ന് എ ടി കെ ഭാഗത്തു നിന്ന് ഒരു ഓഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ലെങ്കിലും റൂമറുകൾ വന്നിട്ടുണ്ട്. അതിനാൽ ഇദ്ദേഹം ടീം വിട്ട ഉടനെ ഹൈദരാബാദ് എഫ് സി ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ഹൈദരാബാദ് എഫ് സി ഇപ്പോൾ തന്നെ ഒരു ഓഫർ ഇദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ഈ ഓഫർ ഇദ്ദേഹം സ്വീകരിക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഹൈദരാബാദ് എഫ് സിയിലേക്ക് വരുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. ഇവിടെ നമ്മൾ രണ്ടാമതായി നോക്കാൻ പോകുന്നത് സ്പോർട്ടിംഗ് ഡയറക്ടറും കിബുക്കനെയും പറഞ്ഞ താരമാണ് മിക്കു എന്ന ആ സബ്ജക്റ്റാണ് നമ്മൾ ഈ വീഡിയോ രണ്ടാമതായി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ, ഇപ്പോൾ ലഭിക്കുന്ന റൂപങ്ങൾ അനുസരിച്ച് നമ്മളുടെ സ്പോർട്ടിംഗ് ഡയറക്ടറോട് കിബുക്കനെ പറഞ്ഞ താരം മിക്കു ആണ് എന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ റൂമറുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മിക്കു കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുന്നു എന്ന് പല വെബ്സൈറ്റുകളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എന്നാൽ കിബുക്കനെയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറുടെ ഭാഗത്തു നിന്ന് നമുക്കൊരു ഇതുവരെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല. എന്നാൽ വരും ബുധനാഴ്ചകളിൽ ഇദ്ദേഹമാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സൈൻ ഓഫീഷ്യൽ കൺഫർമേഷൻ ആയിട്ട് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കും. എന്നാൽ വരും ബുധനാഴ്ചകളിൽ ഇദ്ദേഹമല്ല എന്നാൽ കിബുക്കന് സ്പോർട്ടിംഗ് ഡയറക്ടറും പറഞ്ഞ താരം ഏതാണോ ആ താരത്തെ ഓഫീഷ്യനായിട്ട് സൈൻ ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കും. അപ്പോൾ ഈ താരമാണ് ഇപ്പോൾ വരുന്നത് എന്നാണ് റൂമർ. എന്നാൽ ഇത് ഫേക്ക് ന്യൂസ് ആവാനാണ് സാധ്യത. കാരണം ഇദ്ദേഹത്തിനായിട്ട് മികച്ച ഒരു ഫോർവേഡിനാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നത്. ഈ വീഡിയോ നമ്മൾ മൂന്നാമതായി നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിലെ മലയാളി താരങ്ങൾ നിലനിർത്തി. ആരൊക്കെയാണ് ആ മലയാളി താരങ്ങൾ, എങ്ങനെയാണ് ആ കൺഫർമേഷൻ ലഭിച്ചത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മലയാളി താരങ്ങളുടെ പേരെന്ന് പറയുന്നത് പ്രശാന്തും കെ പി രാഹുലും ഹക്കും സഹൽ അബ്ദുൽ സഹമ്മദുമാണ് ഈ നാല് മലയാളി താരങ്ങൾ. ഏതൊക്കെ മലയാളി താരങ്ങളെ നിലനിർത്തി എന്ന് കിബുക്കനോട് ചോദിച്ച ആ ചോദ്യത്തിലാണ് കിബുക്കൻ ആൻഡ്രിയോടെ മറുപടി നൽകിയത്. നാല് മലയാളി താരം നിലനിർത്തി എന്നും ആ മലയാളി താരങ്ങളുടെ പേരുകളും കിബുക്കന് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. പിന്നെ കിബുക്കനോട് ഇൻ്റർവ്യൂവിൽ ഒരു കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. നമ്മളുടെ നിഷികുമാറെ ടീമിൽ കേരളസി വരുമ എന്ന കാര്യത്തിൽ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. ഇദ്ദേഹം കേരളസി വന്നുമെന്ന് കേരളസി ജോയിൻ ചെയ്തുമെന്നാണ് ഇപ്പോൾ കിബുക്കന് ആ ഇൻ്റർവ്യൂവിലൂടെ ഒരു കൺഫർമേഷനായിട്ട് നൽകിയിരിക്കുന്നത്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത ബുധനാഴ്ചയിലെ സൈനിങ് ഏത് സൈനിങ് ആവും, ഏത് ഓഫീഷ്യൽ പ്രഖ്യാപനമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുക എന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഓഫീഷ്യൽ പ്രഖ്യാപനം വന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിങ് ബാക്കായ ജസലിനെ 2021 വരെ കേരള ബ്ലാസ്റ്റേഴ്സിൽ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ചെയ്ത് തുടരുമെന്നാണ് ആദ്യത്തെ ഓഫീഷ്യൽ കൺഫർമേഷനായിട്ട് നമുക്ക് ലഭിച്ചത്. ഇനിയും വരും ബുധനാഴ്ചകളിൽ ഒരു ഓഫീഷ്യൽ കൺഫർമേഷൻ ഉണ്ടാകും, അത് അല്ല വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്താണ്. അപ്പോൾ ഏത് താരമാണ് ആ ഓഫീഷ്യൽ കൺഫർമേഷനായിട്ട് വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലഭിച്ച റിപ്പോർട്ടുകൾ അനുസരിച്ച് നിഷികുമാർ ആവാനാണ് സാധ്യത. എന്നാൽ മാർക്കസ് മെഗുലയുടെ ആ റിപ്പോർട്ട് അനുസരിച്ച് ഏതെങ്കിലും ഒരു സൗത്ത് അമേരിക്കൻ പ്ലെയർ കേരളത്തിൽ വരുന്നു എന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒരു സൗത്ത് അമേരിക്കൻ പ്ലെയർ ആവാനും സാധ്യതയുണ്ട്. എന്നാൽ നിഷികുമാറിൻ്റെ സൈനിങ് ഇപ്പോൾ കിബുക്കന് ഓഫീഷ്യലി പ്രഖ്യാപിച്ചതോടെ ആ സൈനിങ് തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഓഫീഷ്യൽ കൺഫർമേഷനായിട്ട് ഉണ്ടാവുക. എന്നാൽ ഈ രണ്ട് ചോയ്സ് ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത ഓഫീഷ്യൽ പ്രഖ്യാപനം നൽകുക എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. നമ്മളീ വീഡിയോയിൽ അടുത്തായി നോക്കാൻ പോകുന്നത് മാർസലിനെയാണോ മാർക്കസ് മെഗുല പറഞ്ഞ ആ സൗത്ത് അമേരിക്കൻ പ്ലെയർ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. എല്ലാ വർഷവും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മാർസലിന വരുന്നു എന്ന റൂമർ ശക്തമാണ്. എന്നാൽ ഈ വർഷം ആദ്യമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാർസലിനുമായിട്ട് ചർച്ചകൾ നടത്തിയത്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ മാർക്കസ് മെഗുല പറഞ്ഞ താരമാണോ മാർസലിനോ എന്നാണ് നമ്മൾ ഈ അടുത്തത് നോക്കാൻ പോകുന്നത്. ചില ചാനലുകളും ചില വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാർക്കസ് മെഗുല പറഞ്ഞ സൗത്ത് അമേരിക്കൻ താരമാണ് നമ്മളുടെ മാർസലിനോ എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ മാർക്കസ് മെഗുല പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു സൗത്ത് അമേരിക്കൻ പ്ലെയറെ ടീമിലെത്തിക്കാൻ കേരളത്തിൽ ശ്രമിക്കുന്നു, അവിടെ കളിക്കുന്ന ടോപ്പ് ഡിവിഷനിൽ കളിക്കുന്ന ഒരു താരത്തെയാണ് കേരള പ്ലെയർ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നത്. അല്ലാതെ സൗത്ത് അമേരിക്കൻ പ്ലെയറായ ഐ എസ് എല്ലിൽ കളിക്കുന്നതോ അത് മറ്റു ലീഗുകളിൽ കളിക്കുന്ന താരം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സൗത്ത് അമേരിക്കയിൽ കളിക്കുന്ന ഒരു ടോപ്പ് ഡിവിഷൻ ക്ലബ് ഇതിൽ കളിക്കുന്ന ഒരു താരത്തെയാണ് കേരള ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മാർസലിന കളിക്കുന്നത് ഐ എസ് എല്ലിനാണ്, അല്ലാതെ സൗത്ത് അമേരിക്കയിലല്ല. അപ്പോൾ മാർക്കസ് മെഗുല പറഞ്ഞ ആ താരം മാർസലിന അല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് കറിയാൻ സാധിക്കും. മാർസലിനയുടെ പ്രഖ്യാപനം ചിലപ്പോൾ ഓഫീഷ്യലായിട്ട് പ്രഖ്യാപനം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ നോർത്ത് യുണൈറ്റഡിലേക്ക് പോകുമായിരിക്കാം, അതൊന്നും നമ്മുടെ വിഷയമല്ല. എന്നാൽ മാർസലിനയല്ല മാർക്കസ് മെഗുല പറഞ്ഞ താരം.
ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. വീഡിയോ മുഴുവൻ കണ്ടതിന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് നല്ല വീഡിയോസും വേണമെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വേണമെങ്കിൽ ചാനലിൻ്റെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. തുടർന്ന് നല്ല ഐ എസ് എൽ അപ്ഡേറ്റുകളും ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസ് ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സ് ആൻഡ് സ്പോർട്സ്.